വെസ്റ്റേൺ ലോകത്ത് ഈ സിസ്റ്റം വളരെ നന്നായി പോകുന്നില്ല, പിന്നെ എന്താണ് ഇവിടെ മാത്രം കുഴപ്പമാകുന്നത്? അങ്ങനെ വെസ്റ്റേൺ ലോകത്ത്, അതായത് വെസ്റ്റേൺ, ഇനിയിപ്പം വെസ്റ്റേൺ ലോകത്തെ ഡ്രസ്സ് എടുക്കുക, പിന്നെ ആണെങ്കിൽ നോർമലി നോർമലി ധരിക്കുന്ന വെസ്റ്റേൺ ലോകത്തെ വസ്ത്രങ്ങൾക്ക് അവർക്ക് ജെൻഡർ അനുസരിച്ച് കൊണ്ടുള്ള, അവർ ജെൻഡർ ന്യൂട്രൽ ഡ്രസ്സാണോ വെസ്റ്റേൺ ലോകത്ത് ധരിക്കുന്നത്? ഇപ്പൊ ഞാൻ എല്ലാ ദിവസവും പിന്നാണെങ്കിൽ എന്താ പറയാ, വെസ്റ്റേൺ ലോകത്തെ ആളുകളും, ഞാൻ വർക്ക് ചെയ്യുന്ന ഒരാളാണ്, അതായത് ഓൺലൈനിലായാലും പിന്നാണെങ്കിൽ ആ രൂപത്തിൽ ഇടപെടും, അവരൊന്നും എന്താ പറയാ ജെൻഡർ ന്യൂട്രൽ വസ്ത്രം ധരിക്കുന്നതായി കണ്ടിട്ടില്ല. അത് മാത്രമല്ല, ഇപ്പൊ വെസ്റ്റേൺ ലോകത്തുള്ള ആളുകളെ അറിയാമെങ്കിൽ അവരാണ്, ഇപ്പൊ നിങ്ങൾ പാരീസ് എടുത്തു കഴിഞ്ഞാൽ, ഇപ്പൊ വെസ്റ്റേൺ ലോകം എന്ന് കരുതി നിങ്ങൾ പാരീസ് എടുത്തു കഴിഞ്ഞാൽ, ഫാഷന് വേണ്ടി ഒരു ലോ ഒരു 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 സിറ്റി അല്ലെങ്കിൽ ഒരു രാജ ഒരു 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 ക്യാപിറ്റൽ ഫേമസ് ആയിട്ടുള്ളത് പാരീസാണ്. പാരീസിൽ എന്ത് ചെയ്യാണ്, സ്ത്രീകൾക്കുള്ള വസ്ത്രങ്ങൾ സ്ത്രീകളുടെ വസ്ത്രങ്ങളായി ഡിസൈൻ ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഈവൻ ഇനി ഫോർമൽസ് എടുത്ത് നോക്കിക്കോളൂ, സ്ത്രീകളുടെ ഫോർമൽസ്, നിങ്ങളിപ്പം ഒന്നും വേണം, നിങ്ങളിപ്പം എവിടുത്തെ ഒരു വാൻ ഹുസൈൻ്റെയോ അല്ലെങ്കിൽ ഒരു ഷോറൂമിൽ പോകുക, ഒരു എൽ പി, അവിടെ പോയിട്ട് നല്ലൊരു ഷോറൂമിൽ പോയിട്ട് അവിടെ സ്ത്രീകളുടെ വെസ്റ്റേൺസ് സ്ത്രീകളുടെ ഫോർമൽസ് നോക്കിക്കഴിഞ്ഞാൽ വേറെ രൂപത്തിൽ ഡിസൈൻ ചെയ്തിരിക്കുന്നതാണ് എൻ്റയർലി. അപ്പൊ ഈവൻ അവിടെ നിന്നും ന്യൂട്രൽ എന്ന് പറയുന്നത് ഇത് ഇതെല്ലാം ഒരു ഒറ്റ ബ്രാക്കറ്റിലെ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ന്യൂട്രൽ ആണെന്ന് അല്ല അതിന്റെ അർത്ഥം. അതിന്റെ അർത്ഥം അവിടെ പാന്റും ഷർട്ടും ധരിക്കുന്നില്ല എന്നല്ല ഞാൻ പറഞ്ഞത്, അവിടെ പാന്റും ഷർട്ടും ധരിക്കുന്നുണ്ട്. അതിനർത്ഥം അതൊക്കെ ന്യൂട്രാലിറ്റിയുടെ ഭാഗമായിട്ട് ആരെങ്കിലും അവിടെ ധരിക്കുന്നുണ്ടോ? ഞങ്ങൾ പുരുഷന്റെ പോലെ വസ്ത്രം ധരിച്ചാലാണ് ഈ ഓഫീസിൽ എല്ലാവരും നല്ലത്. അവിടെ ഒരു ദിവസം ഒരു പെണ്ണ് സ്കേർട്ട് ഇട്ടിട്ട് വരും, അടുത്ത ദിവസം ചിലപ്പോൾ ജീൻസും ഷർട്ടും ഇട്ടിട്ട് വരും, അടുത്ത ദിവസം ഒരു പെണ്ണ് ട്രൗസർ ഇട്ടിട്ട് വരും, പുരുഷന് ഇതേപോലെ ട്രൗസർ ഇട്ട്, അതായത് അവിടെ നിന്നും എന്താ പറയാ, ഈ സ്കേർട്ട് ഇടുന്ന ദിവസം ഞാൻ സ്ത്രീയുടെ വസ്ത്രം ധരിച്ചു, മറ്റേ ദിവസം ഞാൻ ന്യൂട്രാലിറ്റി വസ്ത്രം ധരിച്ചു എന്നതല്ല, അതിന്റെ പേരിൽ ഒരു ന്യൂട്രാലിറ്റിയും ഇല്ല. ഇനി അങ്ങനെ ഒരു ന്യൂട്രാലിറ്റി അടിച്ചേൽപ്പിക്കപ്പെടുന്ന കുറേ ഏരിയാസ് ഉണ്ട്. ആ ഏരിയാസിന് ആണ് നമ്മൾ നേരത്തെ ചർച്ച ചെയ്തത്, അതിലേക്കും കൂടെ എത്തിക്കാനാണ് ഇവിടെ ഇത് തുടങ്ങുന്നത്. മാത്രമല്ല അത്തരത്തിലുള്ള അടിച്ചേൽപ്പിക്കപ്പെടുന്നിടത്ത് അതിൻ്റെതായ പ്രശ്നങ്ങളും ഉണ്ട്. പിന്നെ മാത്രമല്ല ഇതിന്റെ കൂടെ നമ്മൾ വായിക്കേണ്ടത് വെസ്റ്റേൺ ലോകത്ത് ഉണ്ട് എന്നുള്ളത് കൊണ്ട് മാത്രം ഒന്ന് ന്യായീകരിക്കപ്പെടുകയില്ല, അതുകൂടി നമ്മൾ അഡ്രസ് ചെയ്യപ്പെടേണ്ടതാണ്. കാരണം നമ്മള് വെസ്റ്റേൺ ലോകത്തുള്ള പിന്നെ കാര്യം വെസ്റ്റേൺ ലോകത്തൊന്നും ഉണ്ട് എന്നുള്ളത് കൊണ്ട് മാത്രം അത് സക്സസ്ഫുൾ ആണെന്നോ അല്ലെങ്കിൽ അത് ശാസ്ത്രീയമാണെന്നോ വരുന്നില്ല. അതുകൂടി നമ്മൾ പിന്നെ മനസ്സിലാക്കേണ്ടതുണ്ട് തോന്നുന്നു. കാരണം പലപ്പോഴും ഈ പറഞ്ഞ നഗ്നതയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഡിബേറ്റ്സിൽ, വസ്ത്രധാരണമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഡിബേറ്റ്സിലൊക്കെ പറയുന്ന ഒരു കാര്യമാണ് വെസ്റ്റേൺ ലോകത്ത് അങ്ങനെ ഉണ്ടല്ലോ, അവിടെ പ്രശ്നമില്ലല്ലോ എന്നുള്ളത്. അവിടെ പ്രശ്നമില്ല എന്നാരാണ് പറഞ്ഞത് എന്നുള്ളത് കൂടി ഒരു വിഷയമുണ്ട്. കാരണം പിന്നെ പിന്നെ ഈ വസ്ത്രധാരണമായിട്ട് ബന്ധപ്പെട്ട് കൊണ്ട് മാത്രം സ്ത്രീകൾക്ക് ഉണ്ടാകുന്ന പിന്നെ മറ്റുള്ളവർ തന്നെ എങ്ങനെ നോക്കിക്കാണുന്നു എന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ട് സ്ത്രീകൾക്കുള്ള പിന്നെ മെന്റൽ ആയിട്ടുള്ള പ്രശ്നങ്ങൾ അടക്കം പറയുന്ന ഒരുപാട് പേപ്പേഴ്സ് തന്നെ നമുക്ക് കാണാൻ സാധിക്കും. നമ്മുടെ സ്വന്തം ഇൻസ്റ്റാഗ്രാം, നമ്മുടെ സ്വന്തം ഇൻസ്റ്റാഗ്രാം, ഇൻസ്റ്റാഗ്രാം ഇറങ്ങുന്നതിന് മുമ്പ് ഫേസ്ബുക്ക് എന്താ പറയാ, ഇൻസ്റ്റാഗ്രാം വിലക്ക് വാങ്ങിച്ചു, ഇൻസ്റ്റാഗ്രാമിന്റെ പുതിയ രൂപത്തിലേക്ക് പോകുന്നതിന് മുമ്പ് ഒരു സ്റ്റഡി ഫേസ്ബുക്ക് നടത്തിയിരുന്നു, അത് ഇപ്പൊ ലീക്കായിരുന്നു. അത് പെൺകുട്ടികൾക്ക് ഈ രൂപത്തിലുള്ള ഭയങ്കര സൈക്കോളജിക്കൽ ഇഷ്യൂ വരും എന്നാണ് ആ പഠനം, അവർ ഇന്റേണലി നടത്തിയ സ്റ്റഡിയിൽ പുറത്ത്, എന്നിട്ട് അവർ പ്രൊഡക്റ്റ് ഇറക്കി. കാരണം പെൺകുട്ടികൾക്ക് പ്രശ്നം വരുന്നില്ലല്ലോ, നമുക്ക് കാശ് കിട്ടുന്നല്ലേ നമ്മുടെ സുക്കർ ബർഗിന് ഇഷ്ടം. അപ്പം അതിൽ ഒരു കാര്യം കൂടെ, വെസ്റ്റേൺ ലോകത്തെ ഞാൻ ഒരു ഒരു നോർമൽ ജീവിതം, ഇനി വെസ്റ്റേൺ ലോകത്തെ ന്യൂട്രാലിറ്റി പറഞ്ഞ സ്ഥലങ്ങളുണ്ട്, അതാണ് നമ്മൾ കോട്ട് ചെയ്തത്. ജെൻഡർ ന്യൂട്രാലിറ്റി പറഞ്ഞ, ജെൻഡർ ന്യൂട്രാലിറ്റി ഇവിടെ വാദിച്ചതുപോലെ, ഈ സ്കൂളിൽ വാദിച്ചതുപോലെ വാദിച്ച സ്ഥലങ്ങളാണ് ആർമി, നേവി, എയർഫോഴ്സ്, ഇതേപോലുള്ള പി പി കിറ്റുകൾ പോലുള്ള സംഗതികൾ, അല്ലെങ്കിൽ റെയിൽവേസിൽ പണി ചെയ്യുന്നവർ, കോസ്റ്റ് ഗാർഡിൽ വർക്ക് ചെയ്യുന്നവർ, ഇങ്ങനെയൊക്കെയുള്ള സ്ഥലങ്ങളിൽ അവർ ജെൻഡർ ന്യൂട്രൽ ആയിരിക്കണം. അതിൻ്റെ പേര് ഇപ്പം ഞാൻ പറയാം, യു എസ് ആർമിയിൽ ഷൂസിന്റെ വെയിറ്റ് കാരണം പുരുഷന്റെ അതേ ഷൂസിന്റെ സൈസ് കുറഞ്ഞു, അതായത് പുരുഷൻ 9 സൈസ് ആണെങ്കിൽ സ്ത്രീക്ക് 7 സൈസ്, ഷൂസിന്റെ ബാക്കിയെല്ലാം പുരുഷന്റെതാണ്. ഇത് ജെൻഡർ ന്യൂട്രാലിറ്റിയുടെ പേരിൽ ധരിക്കേണ്ട വന്നിട്ട് കാലിന് പ്രശ്നമുണ്ടായി, കേസിന് പോയ ആളുകളുണ്ട് ജോലിയിൽ നിന്നും. അതിന്റെ പേര് ഇനി ഈ ഇടുപ്പിൽ അവർക്ക് ഈ തോക്കും അങ്ങനെയുള്ളൊക്കെ വെച്ച് ഇത് ചെയ്യുന്ന ഒരു സംഗതിയുണ്ട്, സ്ത്രീകൾക്ക് വേണ്ടി ഡിസൈൻ ചെയ്തതല്ല, പുരുഷന്റെ സംഗതിയാണ് ഇടുന്നത്. അതിന്റെ പേരിൽ പെൽവിക് ഫ്രാക്ചർ എന്ന് പറയുന്ന ഒരു ഇഷ്യൂ അവിടെ ആർമിയിൽ ഉണ്ട്. ഇത് കാരണം സ്ത്രീകൾക്ക് ആർമിയിൽ നിന്ന് നേരത്തെ റിട്ടയർ ആവേണ്ട വന്ന പ്രശ്നങ്ങളും അതിന്റെ പേരിലെ കേസുകളും നടക്കുന്ന സ്ഥലങ്ങളാണ്. ഈ നമ്മൾ നേരത്തെ പറഞ്ഞു പി പി കിറ്റുകളിൽ എന്താ പറയാ, എഞ്ചിനീയേഴ്സ് അസോസിയേഷൻ, വിമൻ എഞ്ചിനീയേഴ്സ് അസോസിയേഷൻ എത്ര കൊല്ലമായി പ്രശ്നം ഉണ്ടാക്കുന്ന കാര്യങ്ങളാണ്. ജെൻഡർ ന്യൂട്രാലിറ്റി എന്ന് പറഞ്ഞ് അടിച്ചേൽപ്പിക്കാൻ ശ്രമിച്ച എല്ലാ സ്ഥലങ്ങളും അത് പുരുഷ ന്യൂട്രാലിറ്റി ആണ്. ദ ഐഡിയൽ മെൻ, മാൻ ആണ് അവിടുത്തെ, എന്താ പറയുക, നീ മാൻ ആയിക്കോളൂ, എവിടെയും പറഞ്ഞു ജെൻഡർ ന്യൂട്രാലിറ്റി എവിടെ പറഞ്ഞിട്ടുണ്ട്, അവിടെയൊക്കെ ഒരു പുരുഷനെ കൊണ്ടുവച്ചിട്ട് നീ അതായിക്കോളൂ എന്നാണ്. ഒരിടത്ത് പോലും ഇന്ന് വരെ ഞാൻ, എന്റെ ആർക്കെങ്കിലും അറിയാമെങ്കിൽ എനിക്ക് അറിയിച്ചു തന്നാൽ നല്ലതാണ്, ഇന്ന് വരെ സ്ത്രീ ചെയ്യുന്ന സ്ത്രീക്ക് ആവശ്യമുള്ള ഒരു സംഗതി എടുത്തിട്ട് ആ പുരുഷനും കൂടി ഇങ്ങോട്ടൊന്ന് വരൂ, ഇത് നല്ല കാര്യമാണ് അതിന്റെ നന്മയൊക്കെ പറഞ്ഞിട്ട് നമ്മളെ ആരെങ്കിലും വിളിച്ച പുരുഷന്മാർ അത് ചെയ്യാൻ പ്രോത്സാഹിപ്പിച്ച ഒരു സംഗതി ഞാൻ ജെൻഡർ ന്യൂട്രാലിറ്റിയുടെ ഭാഗമായിട്ട് കണ്ടിട്ടില്ല. ഇവൻ ഈ ഷർട്ടും പാന്റും വരുമ്പോൾ പോലും എന്താണ് അതുകൊണ്ട് ഒരു കുട്ടിക്ക് കിട്ടുന്ന ആഡഡ് അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് അറിഞ്ഞിട്ടില്ല.